1956 നവംബർ 18 റാന്നി കാരിക്കാട്ട് പൊതുവിൽ കെ എ മാത്യുവിൻ്റെയും മേരിയുടെയും മകനായി ജനിച്ച അച്ഛൻ സ്കൂൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം MA MEd BD എന്നീ ബിരുദാനന്തര ഡിഗ്രികൾ കരസ്ഥമാക്കി. റാന്നി പഴവങ്ങാടിക്കര ഇമ്മാനുവൽ മാർത്തോമ ഇടവാംഗമായ അച്ഛൻ 1988 ആഗസ്റ്റ് 30 ഷെമ്മാശനായും 1988 സെപ്റ്റംബർ 12 കശിഷയായും പട്ടമേറ്റു. അച്ഛൻ മാർത്തോമ സഭയിലെ വിവിധ പത്രാസനങ്ങളിലും ആൻഡമാൻസ്, ബൊക്കാറോ, സ്റ്റീൽ സിറ്റി, ദുർഗാപൂർ, സിന്ദ്രി, ധൻബാദ്, കുണ്ടറ, പുത്തൂർ, മേക്കൊഴൂർ, കരിമ്പ, എടക്കര എന്നീ ഇടവകയിലും വടക്കേ ഇന്ത്യയിൽ മിഷണറിയായും തിരുവനന്തപുരം, കൊല്ലം, നിരണമാരാമൺ എന്നീ ഭദ്രാസനങ്ങളിൽ കൗൺസിൽ അംഗം, സഭാ കൗൺസിൽ അംഗം, സുവിശേഷ പ്രസംഗ സംഘം, വൈദിക സെമിനാരി, ഗവേണിംഗ് ബോർഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. 2007 May 1 മുതൽ തലവടി സെൻറ് ജോൺസ് ഇടവകയുടെയും മുട്ടാർ ക്രിസ്തോസ് ഇടവകയുടെയും വികാരിയായി അച്ഛൻ ചുമതലയേറ്റു. അച്ഛൻ തൻ്റെ പ്രവർത്തന കാലയളവിൽ എവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. ഒരു ചെറു പുഞ്ചിരിയോടുകൂടി എവരെയും സമീപിക്കുന്ന അച്ഛൻ അവരുടെ മനസ്സുകളിൽ ഇടം നേടി. ഇടവക ജനങ്ങളോടൊപ്പം തന്നെ ഇതര മതസ്ഥരോടും ചുറ്റുപാടുള്ളവരോടും നല്ല സുഹൃത് ബന്ധം സ്ഥാപിക്കുവാൻ അച്ഛന് കഴിഞ്ഞിരുന്നു. നല്ല സംഘാടകൻ, ആത്മീയ ഗുരു, ഭരണകർത്താവ്, ഏത് ജോലിയും ചെയ്യുന്നതിനുള്ള സന്നദ്ധത, ഇവയെല്ലാം അച്ഛനിൽ കണ്ട പ്രത്യേകതകളാണ്. യുവജനങ്ങളെ വളരെ സ്നേഹത്തോടെ അച്ഛൻ എന്നും കരുതിയിരുന്നു. യുവജന സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിലും മറ്റ് പരിപാടികളിലുമെല്ലാം കർമ്മോത്സുകനായി നിന്നിരുന്ന അച്ഛൻ്റെ അഭാവം യുവജന സംഘത്തെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ വിടവാണ് നൽകിയത്. 2010 നവംബർ 12 എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് അച്ഛൻ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അച്ഛൻ്റെ വേർപാട് ഇടവകയെ സംബന്ധിച്ച് വലിയ വിടവാണ്. അച്ഛൻ്റെ സേവന ജീവിതശൈലി എന്നും ഞങ്ങൾക്ക് പ്രചോദനമായിത്തീരുന്നു. പ്രിയ അച്ഛൻ്റെ വേർപാട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് സർവശക്തനായ ദൈവം സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 7 വർഷങ്ങൾ പിന്നിടുന്നു. ഈ വേളയിൽ തലവടി സെൻറ് ജോർജ് മാർത്തോമ യുവജന സഖ്യമായി സ്മൃതി 2017 എന്ന പേരിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഇവിടെ നടത്തപ്പെടുകയാണ്. ആയതിലേക്ക് വന്നുകൂടി ഏവരെയും വളരെ സന്തോഷപൂർവ്വം തലവിടി സെൻറ് ജോൺസ് മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.